സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ജെറമിയ 31 കുറിച്ചതുപോലെ തിരിച്ചുവരവിൻ്റെ വിശാല വീഥികൾ ഒരുക്കുകയാണ് ദൈവം നമുക്കായിട്ട്. ഇന്ന് സങ്കീർത്തനം 84 ആ വഴികളെ ശ്രദ്ധിക്കുന്നുണ്ട്. സിയോനിലേക്കുള്ള ദൈവഭവനത്തിലേക്കുള്ള വഴികൾ. ഇന്ന് ജെറമിയ 7 ദേവാലയത്തെ സംബന്ധിച്ച ഒരു പ്രഭാഷണമാണ്, എ ടെമ്പിൾ സേർമൺ. ഹൃദയബലികൾ അർപ്പിക്കുന്നതിന് പകരം തിന്മയിലും അനീതിയിലും ആഴ്ന്നിട്ട് വെറുതെ ദേവാലയം ദേവാലയം എന്ന ഊറ്റം കൊള്ളുന്നവരുടെ അപകടകരമായ മൗഢ്യത്തെക്കുറിച്ച്, അവരുടെ വാക്കും പ്രവൃത്തിയും ജീവിതങ്ങളുമെല്ലാം വ്യർത്ഥവചനങ്ങളായി മാറുന്നുവെന്ന് സെവ്ദോലോഗോസ് അതിനെ വിശുദ്ധ ജെറോം പരിഭാഷപ്പെടുത്തും പോലെ ചേർത്ത് വായിച്ചാൽ ഈ ദേവാലയ പ്രഭാഷണം, ടെമ്പിൾ സേർമൺ, നമ്മുടെയെല്ലാം അസത്യ പ്രഭാഷണങ്ങളുടെ മെൻറ്റേഷ്യസ് സേർമൺ, അതിനുള്ള ഒരു തിരുത്തൽ വാദമായിട്ടാണ് ജെറമിയ ഉയർത്തുന്നത്. എൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നുവെന്ന ദൈവക്കനൽ ഇവിടെ കടുന്തിയാളുന്നുണ്ട്. ദൈവത്തിൻ്റെ സത്യവചനത്തെ, ലോഗോസ്, നാം കഴിഞ്ഞ ദിവസം കണ്ടുവരുന്നത് പോലെ നമ്മൾ അസത്യവചനങ്ങളായി മാറ്റിയിരിക്കുന്നു, സെവ്ദോ ലോഗോസ്. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന മണ്ണിൻ്റെ പരുവക്കേടാണത്, വചനവിത്തിനോട് അത് ഇടകലരുന്നതിൻ്റെ വീഴ്ചകൾ. ഇന്നലെ പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തപ്പോൾ സ്ത്രീവേഷധാരികളായ സ്വവർഗാനുരാഗികളുടെ സാംസ്കാരിക ചിഹ്നം പേർന്ന ചിലർ, ഡ്രാഗ് ക്വീൻസ്, കർത്താവിൻ്റെ അന്ത്യ അത്താഴത്തെ വളരെ വികലമായി ചിത്രീകരിച്ച ഒരു നിശ്ചല ദൃശ്യമൊരുക്കിയിരുന്നു. ക്രിസ്തീയ വക്താക്കൾ മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും ഈ അവഹേളനത്തെ അപലപിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ എലോൺ മസ്കും. US ഒരു മുന്തിയ കായിക താരമാണ് ഹാരിസൺ ബട്ട്കർ. അദ്ദേഹം ഗലാത്തിയർ 6:7-8 വരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ അവഹേളനത്തെ ചെറുത്തത്. എത്ര അർത്ഥപൂർണമായിരിക്കുന്നു ആ വചനഭാഗമെന്ന്. ശരീരത്തിൽ നാം വിതയ്ക്കുന്ന വിത്തുകളെക്കുറിച്ചാണ് അവിടെ പറയപ്പെടുന്നത്. അത് മാംസത്തിൻ്റെ ഫലമാണോ ആത്മാവിൻ്റെ ഫലമാണോ ഉളവാക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ. അല്ലാതെ ദൈവത്തെ വെറുതെ അപമാനിച്ച് കൊച്ചാക്കി കളയാം എന്ന് ആരും വിചാരിക്കേണ്ടതില്ലല്ലോ. ജെറുസലേമിൽ ദേവാലയം ഉണ്ടാകുന്നതിനും എത്രയോ മുൻപ് ഒരു ദേവാലയത്തിൻ്റെ ചരിത്രം വടക്കൻ ഇസ്രായേലിലെ സമരിയായിലെ ഷീലോ എന്ന തിരുത്തളത്തിനുണ്ട്. ഏകദേശം 380 വർഷം അവിടെ ഒരു ബലിഗേഹമുണ്ടായിരുന്നു കർത്താവിന്. അവിടെ വാഗ്ദത്ത പേടകം ഉറപ്പിക്കപ്പെട്ടിരുന്നു, അത് പിന്നീട് ഫിലിസ്തീയർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതുവരെ. ഷീലോ പക്ഷേ വീണുപോയി. യഹൂദ പാരമ്പര്യങ്ങളിൽ ഷീലോയെയും ജെറുസലേമിനെയും ഒരേ തട്ടിലാണ് ഗുരുക്കന്മാർ കാണുന്നത്. ഇന്നലെ വാഗ്ദത്ത പേടകം അപ്രസക്തമായി പോകുന്നതിനെ നമ്മൾ കണ്ടു ജെറമിയ 3. തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വന്നു വാഴാനുള്ള ദൈവത്തെ കാണുമ്പോൾ വെറും പേടകങ്ങൾ അപ്രസക്തങ്ങളായി പോകുന്നു. അത് മനസ്സിലാക്കാതെ പോയതാണ് ഷീലോയുടെ പതനം. ഇന്ന് ജെറുസലേം അതേ ധാർഷ്ട്യവും വിവരക്കേടുമാണ് ആവർത്തിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ജെറമിയ ഇന്ന് കഠിനമായി താക്കീത് നൽകുന്നതും. പണ്ട് പുരോഹിതനായ ഹേരിയുടെ കാലത്ത് അവൻ്റെ പുത്രന്മാർ ചെയ്തൊരു അനീതിയുടെ അകമ്പടിയിലാണ് ഷീലോ വീണുപോയത്. ഇന്നിതാ ഹേരിയുടെ പിന്മുറക്കാരൻ ജെറമിയ വീണ്ടും അതേ പാഠമുണർത്തുകയാണ്. ഷീലോ എന്നത് ക്രിസ്തുവിൻ്റെ ഒരു കുറി കൂടിയാണെന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഉൽപ്പത്തി 49:10 ഇവിടെ അസാധാരണമായ ഒരു ട്വിസ്റ്റ് രൂപപ്പെടുന്നുണ്ട്. ഷീലോ എന്നാൽ അയക്കപ്പെട്ടവനെന്നാണ് അർത്ഥം. ക്രിസ്തു നമ്മളെ അയച്ചിരിക്കുന്നു, പിതാവ് ക്രിസ്തുവിനെ അയച്ചതുപോലെ തന്നെ. ഈ ദിവസങ്ങളിൽ ശ്രീഹന്മാരുടെ വിളിയെയും നിയോഗങ്ങളെയും ഒക്കെ ധ്യാനിക്കുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണവ. നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരേണ്ടയടുത്ത് ക്രിസ്തുവിന് കടകവിരുദ്ധമായി മാറുന്ന ഒരു കാഴ്ചയുടെ പേര് കൂടിയാണ് ഷീലോ. നമ്മൾ ജീവനുള്ള ദേവാലയങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയം എന്ന അഗാധമായ തിരിച്ചറിവ് ക്രിസ്താനുരൂപമായ ഒരു ധാർമ്മിക തികവിലേക്ക് കൂടി നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ദൈവത്തെ നമ്മൾ ഇപ്രകാരം അഭിമുഖീകരിക്കുന്ന ആ അനുഭവത്തിൻ്റെ പേരാണ് ദേവാലയം. അല്ലാതെ അതൊരു വാസ്തുശില്പ നിർമ്മിതി മാത്രമല്ല. ഇന്ന് സങ്കീർത്തനം 84 അത് പറഞ്ഞു തരും. ദൈവത്തിലേക്കുള്ള നമ്മുടെ കടന്നുപോക്കിൻ്റെ ആനന്ദങ്ങളാണ് സങ്കീർത്തനത്തിലുടനീളം. ആ വളർച്ചയുടെ പടികയറ്റത്തിൻ്റെ വാതിൽപ്പടി അനുഭവങ്ങൾ, ലിമിനൽ എക്സ്പീരിയൻസസ്, ഈ സങ്കീർത്തനം വാരി വിതറുകയാണ്. വളർച്ചയുടെ ദിശാസന്ധികളാണവ, വഴിയടയാളങ്ങൾ. ക്രിസ്തുവിനെ നാം കണ്ടെത്തുന്നിടത്താണ് എൻകൗണ്ടർ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആരംഭമെന്ന് ബെനഡിക്ട് 16 പാപ്പ നമ്മെ പഠിപ്പിക്കുന്നതും ഈ അർത്ഥത്തിൽ ശ്രദ്ധേയമാണ്. ദൈവം സ്നേഹമാണ് എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ. ദൈവത്തിൻ്റെ ഭവനമായ സഭ അങ്ങനെ സത്യത്തിൻ്റെ നെടുന്തൂണ് തന്നെയാണ്. 1 Timothy 3:5 ഒരു തൂണിൽ നിന്ന് അടുത്ത തൂണിലേക്ക് നമ്മൾ ഉത്തരോത്തരം ശക്തി ആർജിച്ച് നടന്നു പോകുന്നത് പോലെ, ഭാരങ്ങളിറക്കി വെക്കാനുള്ള കുറ്റികളിൽ നമ്മൾ ഭാരങ്ങളിറക്കി വെച്ച് ശക്തി കണ്ടെത്തുന്നത് പോലെ, ജീവിതത്തെ നവീകരിക്കുന്നത് പോലെ, ആ ഒരു പ്രയാണ വഴി ഇന്ന് സങ്കീർത്തനം 84 അടയാളപ്പെടുത്തുന്നുണ്ട്. ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത് എന്ന പ്രയോഗത്തിലൂടെ
കുരുവിക്കുഞ്ഞിന് പോലും ഇടമുള്ള കർത്താവിന്റെ ബലിപീഠമാണ് അവിടെ. കുരുവിയെ അറിയുന്ന കർത്താവ് നമ്മെ എത്രയോ അധികമായി അതിനേക്കാളേറെ വിലമതിക്കുന്നുണ്ട്. മത്തായി 10:31. ഇതൊരു ആശ്വാസത്തിന്റെ വചനം മാത്രമായിരുന്നില്ല, ദൈവം നമ്മുടെ വർദ്ധിച്ച ഉത്തരവാദിത്തങ്ങളെ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു മുഹൂർത്തമാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും നാഥൻ കാണുന്നുണ്ട്. നമ്മളുടെ അതിക്രമങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുന്ന് കാത്തിരിക്കുകയാണ്. അവിടുന്ന് ദീർഘക്ഷമാലുവാണ്, ലോങ് സഫറിങ്. ഏത് കഠിന പാപിയും കഠിന ഹൃദയനും തന്നിലേക്ക് തിരിച്ചു വരണം എന്ന് അവിടുന്ന് തൻ്റെ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മത്തായി 13:24-30 നാഥൻ കളയും വിളയും വേർതിരിക്കാൻ തിടുക്കം കാട്ടാതെ അത്യന്തം സൂക്ഷ്മതയോടെ വിവേകപൂർണമായ കാത്തിരിപ്പ് നടത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിനാൽ നമ്മുടെ കണ്ണുകൾ ഇനി തുറക്കേണ്ടതുണ്ട്. നാം എവിടെയാണ്, നാം ദൈവത്തെ കണ്ടെത്തുന്നുണ്ടോ, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിലേക്ക് പടുകയറുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. അതുതന്നെയാണ് നമ്മുടെ ദേവാലയങ്ങളും തിരുത്തലങ്ങളും. കഴിഞ്ഞ ദിവസം നാം മഗ്ദലീന മറിയത്തിൻ്റെ വേദനകളെ ധ്യാനിച്ചതുപോലെ വന്ധ്യനായ ഫുൾട്ടൺ ജേഷീൻ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, അവളെപ്പോലെ നമുക്കും ചോദിക്കാനാകണം നമ്മുടെ ദേവാലയങ്ങളെ നോക്കി. എൻ്റെ നാഥനെ അവർ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു, അവനെ അവർ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയുകയുമില്ല.